അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നൊരു ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്, ഒരു കട്ടിങ് ബ്ലൗസിൻ്റെ സാരി ബ്ലൗസ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വേണ്ട, ഇതാണ് 1 മീറ്റർ തുണിയാണിത്. അപ്പോൾ ഇതിന് വേണ്ട വക്കും വക്കും ഭാഗവും ഇട്ട് പല രീതിയിലാണ് ബ്ലൗസ് ഇട്ട്. ഞാൻ നേരത്തെ വരണം വെട്ടി ആ രീതിയല്ല ഇത്. ഇത് 2-3 രീതിയിൽ ബ്ലൗസ് വെട്ടാം. ഇതിപ്പോൾ ഞാൻ വേണ്ട ഇട്ടിട്ട് 4 മടക്കി ഇട്ടതിന് ശേഷം ആദ്യം ബ്ലൗസിൻ്റെ കൈയാണ് വെട്ടുന്നത്. സ്ലീവിന് ആവശ്യമായ ഇറക്കം എന്ന് പറഞ്ഞാൽ 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടണം. വക്കും വക്കുഭാഗമാണ് ഇത്. ഇത് നേരെ കറക്റ്റായിട്ടുള്ള ലെവലിലാണ് ഞാൻ വെട്ടുന്നത്. കുറുക്കിനെയൊന്നുമല്ല എടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് ഇറക്കം എടുക്കുക. ആ വണ്ണം തന്നെ, ആ ബ്ലൗസിന് എത്ര വണ്ണം കിട്ടുന്നു പറഞ്ഞാൽ അത്രയും വണ്ണം അങ്ങ് എടുക്കുക. അതിനുശേഷം സ്കെയിൽ വെച്ചിട്ട് നമുക്കന്ന് മുറിച്ച് മാറ്റാം. 1/2 ഇഞ്ച് മുകളിലേക്കും 1/2 ഇഞ്ച് താഴത്തേക്കും മടക്കി തയ്ക്കുവാനാണ് 2 ഇഞ്ച് ഒന്നിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതാണ്ട, ഇനി നമുക്ക് എടുക്കേണ്ടതാണ്ട 1.5 ഇഞ്ച്. ഇതാണ്ട, ഇതാണ് വക്ക് ഭാഗം. തുറന്ന ഭാഗത്താണ് നമ്മൾ അടയാളം ചെയ്തിരുന്നത്. അതിനുശേഷം ഇതാ 2 ഇഞ്ച് എടുത്തിട്ട് 1/2 ഇഞ്ചും എടുക്കാം. 2 ഇഞ്ചും എടുക്കാം. അതിനുശേഷം അതാ സ്കെയിൽ വെച്ച് നേരെ അങ്ങ് വരയ്ക്കുക. ഈസിയാണ് സ്ലീവ് വെട്ടാനും. അതിനുശേഷം ഇതാണ്ട ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. അപ്പം 4.5 പകുതി എടുത്ത് അതിനുശേഷം 1/2 ഇഞ്ച്. ഇനി ഒന്ന് ആ 3.5-ൽ നിന്ന് മുകളിൽ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പോകണം. വേണ്ട, ഇത്രയേ ഉള്ളൂ സ്ലീവ് വെട്ടുന്നത്. ഇനി അടിഭാഗത്തെടുക്കാം. 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 1.5 or 1.25 എടുക്കാം. അതൊക്കെ അവരോരുടെ ഇഷ്ടം മാതിരി സ്ലീവ് പിന്നെ മടക്കി തയ്ക്കേണ്ട എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുക്കാം. ഇനി നേരെ വരച്ചതിന് ശേഷം അതിന് നമുക്ക് കൈയുടെ ബോട്ടം എടുക്കാം. 6 ഇഞ്ചാണ് കൈവണ്ണം വേണ്ടുന്നത്. 6.5 ഇഞ്ച് പിന്നെ 1 or 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് വരെയും കട്ടിങ്ങിൻ്റെ വരെയുമാണ് ഇട്ടേക്കുന്നത്. നമുക്ക് കട്ട് ചെയ്യാം. വീഡിയോ ഇച്ചിരി ലെങ്തിയാണ്. കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയതുകൊണ്ട് വീഡിയോ ശകലം ലെങ്തിയാണ്. ഇനി നമുക്ക് ഇത് കുഴിച്ചു വെട്ടാം. 1/4 ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് എടുത്തില്ലേ, അതിൻ്റെ സെൻറ്റർ എടുക്കുക. അവിടെ വെച്ച് വേണം എടുക്കാൻ. എന്നിട്ട് 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ശകലം ഒന്ന് കുഴിച്ച് വെട്ടുക. ഇത് എടുത്തു വെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാനാണ്. കൈക്കുഴി നല്ല ചുളുക്കമില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു നോച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രണ്ടിൽ തന്നെ വരണം ബ്ലൗസിൻ്റെ. ഇനി നമുക്ക് ഇത് ബാക്ക് പീസ് എടുക്കാം. ആ തുണി അങ്ങനെ ഇട്ടതിന് ശേഷം വക്ക് ഭാഗം തന്നെയാണ് ഇത് എടുക്കുന്നത്. നമ്മൾ ആവശ്യാനുസരണം വണ്ണം എടുക്കുക. 10.5 + 1/2 ഇഞ്ചാണ്. 1/2 ഇഞ്ചാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ വണ്ണം എടുക്കുന്നത്. ഇറക്കം എടുക്കുന്നത് 15 + 1 16 ഇഞ്ച്. ഇറക്കം 16. ഇനി നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം. കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. ഈ ബാക്ക് പീസ് ആദ്യം വെട്ടിയതിന് ശേഷം വേണം ഫ്രണ്ട് പീസ് വെട്ടാൻ. അണ്ട വണ്ണം എടുത്ത് ഇറക്കം എടുത്ത് ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലവും ഷോൾഡറും ഒക്കെ എടുക്കാം. കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച് എടുക്കാം. 2.5 ഇഞ്ച് എടുക്കാം. ഇതിപ്പം 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. 2.5 ഇഞ്ച് എടുക്കാം. 2.75 എടുക്കാം. ഷോൾഡർ 3 ഇഞ്ച്, തോൾ ഷോൾഡർ അല്ലെങ്കിൽ തോൾ വീതി. അവിടെ നിന്ന് 1/4 ഇഞ്ച് ഒന്ന് അവിടെ ഒരു കർവ് കൊടുക്കാൻ വേണം. പിന്നെ 1/6 ഇഞ്ച്. അതിനുശേഷം അത് സ്കെയിൽ വെച്ച് അങ്ങ് വരയ്ക്കാം. ഇനി നമുക്ക് വണ്ണം എടുക്കാം. നമ്മുടെ മടക്കു ഭാഗമാണ് ഇത് ഭാഗത്തോട്ടിട്ടേക്കുന്നത്. മടക്കു ഭാഗം വെച്ച് നമുക്ക് വണ്ണം 10.5 + 1/2 ഇഞ്ച്. ഇനി നേരെ അങ്ങ് വരയ്ക്കാം. ഈ കൈക്കുഴിയുടെ ഒരു
ഒന്നേകാൽ ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നേകാല ഒന്നര ഇഞ്ച് എടുക്കുക, ഒരു ഇഞ്ച് എടുക്കരുത്. ഇതിൻ്റെ സെൻറ്റർ എടുക്കുക, വളച്ച് വരച്ച് കൊടുക്കാം കൈക്കുഴി. ഇങ്ങനെയാണ് കൈക്കുഴി വരയ്ക്കേണ്ടത്. ഇനി കഴുത്തിൻ്റെ ഇറക്കം 5.5 ഇഞ്ച്, അത് സ്കെയില് 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം എടുത്ത് സ്കെയില് വെച്ച് നേരെ അങ്ങ് വരയ്ക്കാം. ഇനി കഴുത്ത് ഒരു 1.5 ഇഞ്ച് മതി. കഴുത്തിൻ്റെ വൈഡായിട്ട് നിൽക്കുക, നല്ല കറക്റ്റായിട്ടിരിക്കും. 1.5 ഇഞ്ച് എടുത്തതിന് ശേഷം കഴുത്ത് വരച്ചു കൊടുക്കുക. ഇനി ഷേപ്പ് ചെയ്യുക, അവിടെ ഒരു ഷേപ്പ് കൊടുക്കുക, കർവ് കൊടുക്കണം. നമ്മുടെ തോൾ ഒരേമാതിരിയല്ല, ഒരു ചരിവുണ്ട്. ഇത് 42 ഇഞ്ച് വണ്ണമുള്ള ആളിൻ്റെ ബ്ലൗസാണിത്. അവിടെ നമുക്ക് 1 ഇഞ്ച് അധികം എടുക്കണം, കാരണം എന്താ വെച്ചാൽ ഇത് ഡാർട്ട് പിടിക്കാനുള്ള ഭാഗം അവിടെ പോകും. അതുകൊണ്ട് വേസ്റ്റ് ഭാഗവും അവിടെ അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലൗസിൻ്റെ അളവ്, ബ്ലൗസിൻ്റെ വേസ്റ്റ് ഭാഗം എടുത്തതിന് ശേഷം 1 ഇഞ്ച് അവിടെ അധികം ഇട്ട് കൊടുക്കണം. അവിടെ മടക്കി തയ്യൽ വരും ഡാർട്ട് പിടിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആ ചരിഞ്ഞ ഭാഗത്തൂടെ വെട്ടി കണ്ടേ, ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? അവിടെ നമുക്ക് വണ്ണം പിടിക്കാനും. ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം, അവിടെ ഡാർട്ട് പിടിക്കാനുള്ള അടയാളമാണ്. ഇനി ഇതാ ഒരു 4.5 ഇഞ്ച് മുകളിലോട്ട് എടുത്തതിന് ശേഷം ഒരു 1.5 ഇഞ്ച് സൈഡിലോട്ട് എടുത്ത് ഒരു ചരിവ് കൊടുക്കാം. ഇനി നമുക്കത് ഡാർട്ട് പിടിക്കാനുള്ള വരയാണ്. ഇങ്ങനെ ആ നേരെയുള്ള വരയാണ് മടക്കേണ്ടത്. അതിനുശേഷം ചരിഞ്ഞ വരയിൽ കൂടെ തയ്ക്കണം. ഇതിങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ അടയാളം നമുക്കവിടെ കിട്ടും. അതുകൊണ്ട് വലുതായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഒരേ കണക്ക് നമുക്ക് അടയാളം കിട്ടും. എന്താ അടയാളം കിട്ടി. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് വെട്ടേണ്ടത്. ഫ്രണ്ട് പീസ് ശകലവും കൂടെ വണ്ണം എടുക്കണം, കാരണം ഡാർട്ട് പിടിക്കേണ്ടതാണ്. നമുക്ക് 1.5 ഇഞ്ച് ഡാർട്ട് വേണ്ടുന്നതാണ്. അതുകൊണ്ട് മടക്കിയിട്ട് ആ ഭാഗം തന്നെയാണ് നമ്മുടെ. ഇതാണ്ട, ഇനി ഇതാണ്ട, ഇത് കണ്ട 14.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇറക്കം. പക്ഷെ അത് പോരാ, നമുക്കൊരു 17 ഇഞ്ച് വേണം. കാരണം അത് നമുക്ക് കട്ടിങ് തനിയെ തനിയെ വെട്ടിയെടുക്കാം. കട്ടിങ്ങിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും ഒക്കെ തനിയെ വെട്ടിയെടുക്കാം, എന്നാലേ കിട്ടത്തുള്ളൂ. ബാക്ക് പീസിൻ്റെ പീസ് എടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് അധികം ഇട്ട് കൊടുക്കണം. ഇതാണ്ട് ഞാൻ ഇട്ടേക്കുന്ന കണ്ട 1/4 ഇഞ്ച് ഇട്ട് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കഴുത്ത് കറക്റ്റായിട്ട്, ഇത് 5.5 ഇഞ്ച് തന്നെ കഴുത്ത് മതി, ഒരുപാട് കഴുത്ത് ഇറങ്ങണ്ട. അതുകൊണ്ട് ഈ ബാക്കിൻ്റെ കഴുത്ത് തന്നെ മതി. ഫ്രണ്ടിലും 1/4 ഇഞ്ച് കൊടുക്കുന്ന അവിടെ കട്ടിങ്ങിൻ്റെ പടി അല്ല പടി, ഫ്രണ്ടിലെ പടിയും ഹൂക്കും ഹുക്ക് സ്റ്റാൻഡും വരുന്ന പടിയാണ്. അതുകൊണ്ടാണ് 1/4 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗത്തോട്ട് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. 2 ഇഞ്ച് വേണ്ട, അവിടെയും കിടപ്പുണ്ട്, അധികം കിടപ്പുണ്ട്, ഒരു ചരിവ് വരും അവിടെ. അവിടെ അധികം ഇട്ടിട്ടുണ്ട്, മുകളിലും അധികം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് കട്ടിങ് ബ്ലൗസ് ഇങ്ങനെയും വെട്ടാം, ഒന്നിച്ചും വെട്ടാം, പല രീതിയിൽ വെട്ടാം. കൈ പിന്നെ ലാസ്റ്റ് വെട്ടാം, അങ്ങനെയും വെട്ടാം, ഇങ്ങനെയും വെട്ടാം. എന്താ കണ്ട, എന്നാൽ ഞാൻ അടയാളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു 14 ഇഞ്ചാണ് നമ്മുടെ ഇറക്കം, കട്ടിങ്ങിൻ്റെ ഫ്രണ്ടിലെ ഇറക്കം വേണ്ടുന്നത്. 14 ഇഞ്ച് അടയാളം ചെയ്ത് അതിനുശേഷം നേരെ അങ്ങ് വരയ്ക്കുക. വരച്ചിട്ട് ഒരു 1.5 ഇഞ്ച് നമ്മുടെ പടി വെക്കുന്ന ഭാഗത്ത് അടയാളം, 1 ഇഞ്ച് അങ്ങേ സൈഡിൽ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് അടയാളം കൊടുക്കുക. 1 ഇഞ്ച് ഇവിടെ, 1.5 ഇഞ്ച് ഇവിടെ. എന്നിട്ട് ഒരു കർവ് വരച്ചങ്ങ് കൊടുക്കുക. ഒരു വള്ളം മാതിരി അങ്ങ് വരയ്ക്കുമ്പം കട്ടിങ്ങിൻ്റെ ബ്ലൗസ്, സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം കിട്ടും. ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇങ്ങനെ വരച്ചാലും മതി. ഈ ബ്ലൗസിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിന് കിട്ടും. തുണി ഇല്ല മുഴുക്കാത്ത, ഇത് 1 മീറ്റർ തുണിയാണ്. 42 ഇഞ്ച് വണ്ണം ഉണ്ട്, 15 ഇഞ്ച് ഇറക്കം ഉള്ള ബ്ലൗസാണ്. ഇവിടെ കുഴിച്ച് വെട്ടിയിരിക്കുകയാണ് ഫ്രണ്ട് ഞാൻ. കണ്ട, വീഡിയോ ലെങ്തി ആയിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകുന്നത്, കാരണം ഇതിന് സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ ഇടുന്നു. അതുകൊണ്ട് ലെങ്തി വരും, ആവും. നമ്മൾ ആ കുഴിച്ച് വെട്ടിയേക്കുന്ന കണ്ട ഇതേമാതിരി എടുക്കുക, തൈ വെട്ടുക. അതാ ഇതേമാതിരി കട്ടിങ്ങിൻ്റെ ഭാഗവും വെട്ടുക. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തുണി കിടപ്പുണ്ട്, അത് കട്ടിങ്ങിന് എടുക്കാം. ഫ്രണ്ട് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഇനി കട്ടിങ്ങിൻ്റെ ഭാഗം എന്താണ്ട, ഈ അതിന് മുമ്പേ ഞാൻ നീളത്തിലൊരു പടി
ഹൂക്ക് സ്റ്റാൻഡ് ഹൂക്ക് വെക്കുന്നതിനും അടിപ്പടി വെച്ചാൽ ബാക്ക് പീസിൻ്റെ അടിഭാഗം വെക്കുന്നതിനും കൂടെ പടി നീളത്തി കർവ് ഭാഗം വക്ക് ഭാഗം കിട്ടത്തില്ല, കർവല്ല വക്ക് ഭാഗം കിട്ടുന്നത് കൊണ്ട് അത് നേരെ ഞാൻ എടുത്തിട്ടുണ്ട്. നേരെ ഒന്നിച്ചങ്ങ് എടുക്കുക, അതാ മുറിച്ചെടുത്ത്. ഇനി നമുക്ക് കട്ടിങ്ങൊക്കെ വെട്ടാം. ഈ രീതിയിൽ അറിയാൻ വയ്യാത്ത ഈ രീതിയിൽ തുണി ഇഷ്ടം പോലെ കിട്ടും. ഒന്ന് വെട്ടി നോക്കിക്കേ. ആ ഇങ്ങനെ നമ്മൾ കട്ടിങ്ങിൻ്റെ ഫ്രണ്ട് പീസ്, ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് കട്ടിങ് ഇതാ ഇങ്ങനെ വെച്ചെടുക്കാം. നമുക്ക് മൊത്തത്തിൽ ബാക്ക് പീസ് 16 ആണെങ്കിൽ ഫ്രണ്ട് പീസ് 17 എടുക്കുക. ഒരിഞ്ച് കൂടുതൽ എടുക്കുക, ഒരിഞ്ച് കൂടുതൽ എടുക്കുക. അതല്ല 16 ഇഞ്ച് നമുക്ക് ബാക്ക് ആണെങ്കിൽ 17 ഇഞ്ച്. എന്നിട്ട് നമ്മൾ വരച്ച കർവുണ്ടല്ലോ ഈ കട്ടിങ്ങിൻ്റെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ, ഇതേമാതിരി അങ്ങ് വരച്ചു കൊടുക്കുക. ഒരിഞ്ച് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിഞ്ച് തന്നെ എടുക്കണം, അല്ലെങ്കിൽ 1.5 ആയാലും കുഴപ്പമില്ല. ഇച്ചിരി ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ശകലം ഇട്ടാലും കുഴപ്പമില്ല. ഇതേമാതിരി ഒന്ന് ചരിച്ചു വെച്ച് കൊടുക്കുക. നമുക്ക് അധികം ഉള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഡാർട്ട് പിടിച്ച് വരുമ്പോൾ ഈ കട്ടിങ് ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. എന്താ ഇതാണ്, ഇങ്ങനെയാണ് കട്ടിങ് തുണി മുഴുത്തില്ലെങ്കിൽ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഒന്നിച്ചു കൊടുക്കുക, ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് വെച്ച് കൊടുക്കാം. പക്ഷേ ഇതേമാതിരി കിട്ടത്തില്ല ഇറക്കം. ഇത് സെപ്പറേറ്റായിട്ട് നമുക്ക് വെട്ടി, അതൊക്കെ തയ്യൽക്കാർക്കറിയാം ഏതെല്ലാം വിധത്തിൽ തയ്യൽക്കാർ വെട്ടിയെടുക്കും, അതെല്ലാം വെട്ടും അവർക്ക്. ആദ്യം സ്ലീവ് വെട്ടി ഇങ്ങനെ വെട്ടുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം അന്നേരം വക്ക് ഭാഗം നമ്മുടെ വണ്ണത്തിൽ നിൽക്കും. ഇനി നമുക്ക് അടുത്ത കട്ടിങ് വെട്ടാം. രണ്ട് കട്ടിങ് ആയോള് ഇനി ഇനിയും 4 എണ്ണം വേണം. 2 കട്ടിങ്ങും കൂടെ ഇനി എടുക്കാം. അതാണ്ട ഈ അളവ് തന്നെ വെച്ച് നമുക്ക് കട്ടിങ് എടുക്കാം. അടുത്ത ഒരു ഓപ്പോസിറ്റ് ഭാഗമാണ് ഇത്. നമ്മൾ ഇതൊക്കെ ബ്ലൗസൊക്കെ വെട്ടിയതിൻ്റെ അതങ്ങ് കട്ട് ചെയ്ത് തീർന്ന്. ഓപ്പൺ ചെയ്യുക, മടക്കി ഇട്ടില്ലേ വെട്ടി, അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്തേക്കുന്നത്. 4 പീസായി, ഇനി 2 പീസ് വേണം. ഇനി അതിന് അവസാനം എടുക്കാൻ 2 പീസ്, അല്ലെങ്കിൽ വേറെ തുണി എടുക്കണം. ഇതിപ്പം തുണി മുഴുത്തോ ഇല്ലയോ എന്നറിയത്തില്ല, കിട്ടുമോ എന്നറിഞ്ഞിട്ട് വേണം 5-6 പീസ് എടുക്കാൻ്റെ. 4 പീസായി. ഇതിപ്പം ഹൂക്ക് സ്റ്റാൻഡ് വെക്കാനുള്ള പടിയാ, വീതിയുള്ള പടി വെക്കുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസ് വെട്ടണം. ബാക്കിയുള്ള ബാലൻസ് പീസ് എടുത്തതിന് ശേഷം സ്കെയിൽ വെച്ച് ഇതേമാതിരി അങ്ങ് സ്കെയിലിൻ്റെ വീതിക്ക് അങ്ങ് വരയ്ക്കുക. അങ്ങനെ 4-5 എണ്ണം അങ്ങ് വരയ്ക്കുക. തോനെ തുണിയൊന്നുമില്ല, 1.5 മീറ്റർ തുണിയാണിത്. അണ്ട ഇത് ഇങ്ങനെ കോണ് വെച്ച് വരയ്ക്കണം. എന്നിട്ട് ഓപ്പോസിറ്റ് മറ്റേ സൈഡ് കോണ് വരണം. ഒരു കോണും മുകളിൽ വന്നാൽ ഇപ്പുറത്തെ കണ്ട ഇതേമാതിരി വരണം. കണ്ട ഇതേമാതിരി എല്ലാം വെട്ടണം. ഇങ്ങനെ വെട്ടിയാൽ ഇപ്പുറത്തെ സൈഡും ഇതേമാതിരി. അപ്പം തയ്ക്കാൻ നേരത്തെ എളുപ്പമായിരിക്കും നമുക്ക്. കണ്ട ഒരു സൈഡ് താന്നിരിക്കുക, ഒരു സൈഡ് പൊങ്ങിയിരിക്കുക. കണ്ട ഇതേമാതിരി. അപ്പം കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഡാർട്ട് പിടി വരയ്ക്കാം. 3 ഇഞ്ചാണ് ഡാർട്ടിൻ്റെ ഇതെടുക്കുന്നത്, അത് 3 ഇഞ്ച്. 1.5 ഇഞ്ച് 1.5 ഇഞ്ച് 3 ഇഞ്ച്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. ബ്ലൗസ് വെട്ടുന്ന ബ്ലൗസ് എല്ലാവർക്കും പാടാം, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. 1.5 ഇഞ്ച് വീതം നമ്മൾ വരയ്ക്കുക. ഇത് അതിനുശേഷം മുകളിലോട്ട് 1 ഇഞ്ച് ബെസ്റ്റ് പോയിൻ്റ് കൊടുക്കുക. അതിനുശേഷം എന്താ, ആ ബെസ്റ്റ് പോയിൻ്റിൽ നിന്നും 1.5 ഇഞ്ചോ 2.75 ഇഞ്ചോ 3 ഇഞ്ചോ അവരവരുടെ ബ്ലൗസിൻ്റെ അളവിനെടുക്കുക. നേരെ സ്കെയിൽ വെച്ച് വരയ്ക്കുക. ഇനി നമുക്ക് കൈക്കുഴി അടയാളം ചെയ്യേണ്ടതാണ്ട. ആ കൈക്കുഴി ആ ബെസ്റ്റ് പോയിൻ്റിൽ നിന്നാണ് അടുത്ത പോയിൻ്റ് വരേണ്ടത്. ശേഷം കൈക്കുഴിയുടെ ഭാഗത്തും ഇതേമാതിരി സ്കെയിൽ വെച്ച് വരയ്ക്കുക. എന്നിട്ട് 1/2 ഇഞ്ചാണ് ഇതിൻ്റെയൊക്കെ അടയാളം കൊടുക്കേണ്ടത്. 1/4 ഇഞ്ച്. ഇനി ഇതേമാതിരി തന്നെ അപ്പുറത്തെ പീസും വരച്ചെടുക്കാം. ഈ വരച്ചത് മാതിരി തന്നെ അപ്പുറത്തെ പീസും വരച്ചെടുക്കാം. ഇത് ഇടത് ഭാഗമാണെങ്കിൽ മറ്റേത് വലത് ഭാഗം. 1/4 ഇഞ്ചാണ് ഈ വരയ്ക്കുന്നത്. വരച്ച് തീർന്ന് രണ്ടും ഇതും വരച്ച് തീർന്ന് കണ്ട ഇനിയിപ്പോൾ തയ്ക്കാൻ തുടങ്ങുവാണ്. നമുക്ക് 1.5 ഇഞ്ച് വരച്ചില്ലേ, അവിടെ വെച്ച് നമുക്ക് തയ്ക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
മടക്കിയിട്ടിട്ട് നേരെയുള്ള വരയ്ക്കകത്ത് മടക്കിയിട്ടിട്ട് ആ വരയെ കൂടെ അങ്ങ് ചരിച്ചുള്ള വരയെ കൂടെ അങ്ങ് തയ്ച്ചു പോയാൽ മതി. അരയിഞ്ച് ഒരിഞ്ച് നമുക്ക് തയ്യൽത്തും വിട്ടു കൊടുക്കണം ഡാർട്ടിന്, കാരണം പിരിഞ്ഞ് പിരിഞ്ഞ് പോവും. ഇനി കാലിഞ്ച്, കാലിഞ്ചുള്ള വരയാണ് കണ്ടാ, ആ വരയെ കൂടെ അതും തയ്ച്ചു കൊടുത്തിട്ട് ഒരു ഒരു ഇഞ്ച് തയ്യൽത്തും വിട്ടു കൊടുക്കണം. പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കണം, ഇല്ലെങ്കിൽ അഴിഞ്ഞു പോകും. ഇനി അപ്പുറത്തെ ഓപ്പോസിറ്റ് മറ്റേ ഭാഗം, കൈക്കുഴിയുടെ ഭാഗവും തയ്ച്ചിട്ട് കൈക്കുഴിയുടെ ഭാഗം പിന്നെ ഇത് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ബ്ലൗസ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ അത് തയ്യൽത്തുമ്പോൾ പെട്ടെന്ന് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് ഇവിടെ. അതാണ് ഞാൻ രണ്ട് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേമാതിരി മറ്റേ സൈഡും തയ്ക്കാം. എന്താ അങ്ങനെ മൂന്ന് ഡാർട്ടും പിടിച്ച് തണ്ട, ഇനി ഇത് ഒന്നിച്ച് വെച്ച് നോക്കണം. അങ്ങനെ താണ്ട ഞാൻ ഒന്നിച്ച് വെച്ച് നോക്കുക, കറക്റ്റ് അടയാളത്തിൽ വെക്കണം. ആ ഫ്രണ്ടിലെ പടി തമ്മിലുള്ള ഡാർട്ടാണ് ആ കറക്റ്റായിട്ട് വെച്ച് നോക്കേണ്ടത്. ഇനി നമുക്ക് കട്ടിങ്ങാണ് തയ്ക്കേണ്ടത്. കട്ടിങ് മൂന്ന് പീസ് വീതമാണ് എടുത്ത് വെച്ച് തയ്ക്കേണ്ടത്. മൂന്ന് പീസിൽ വേണ്ട, മൂന്ന് പീസ് വെച്ച് ഞാൻ തയ്ക്കുവാണ്. മൂന്ന് പീസ്, രണ്ട് പീസ് കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഒരു ഓരോ പീസ് ഇനി അടുത്തത് അണ്ട നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അധികമുള്ള പീസിനകത്ത് നിന്ന് എടുത്ത് ഞാൻ കൈക്കുഴിയുടെ വെട്ടുന്ന പീസുണ്ട്. അത് ഏറ്റവും മുകളിലും വെക്കും, ഒന്ന് ഏറ്റവും മുകളിലും ഒന്ന് ഏറ്റവും അടിയിലും. ഇതാ ഒന്ന് ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ട്, ഇതാ ഒന്ന് ഏറ്റവും മുകളിൽ. ഇത് ഇത് കറക്റ്റ് വെട്ടാത്ത പീസായതുകൊണ്ട് അറിയാൻ വേണ്ടിയാണ്. മറ്റേത് രണ്ടും എടുത്ത് വെച്ച് ഇങ്ങനെ വെച്ച് വെട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ തയ്ക്കുവാണ്. കണ്ട ഏറ്റവും അടിയിലാണ് ഈ പീസിൻ്റെ, നമ്മൾ വെട്ടാത്ത ഷേപ്പൊന്നും ചെയ്യാത്ത പീസിരിക്കുന്നത്. ഇത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് അതും തയ്ച്ച് മറ്റേത് താണ്ട ഏറ്റവും മുകളിലാണ് ഈ പീസ് വെച്ചേക്കുന്നത്. കണ്ട ഏറ്റവും മുകളിലും ഏറ്റവും അടിയിലും ഒന്നും ചെയ്യാതെ ഒരു രണ്ട് കട്ട് പീസ് വെക്കുക. എന്നതാ ഇത് തെറ്റിപ്പോകാതിരിക്കും, ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വേണം. എന്നിട്ട് ഒരു സൈഡിലോട്ട് നമ്മൾ ഒരു പീസ് എടുത്ത് ഒരു സൈഡിലോട്ട് തയ്ക്കുക. എളുപ്പമാണ് ഇത്. ഇനി അടുത്ത പീസ് എടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വെക്കുക. ഒന്ന് വലത്തോട്ട് തയ്ച്ചാൽ ഒന്ന് ഇടത്തോട്ട് തയ്ക്കുക. ഇങ്ങനെയാണ് തയ്ക്കേണ്ടത്. കണ്ട ഇതില്ലെങ്കിൽ തെറ്റിപ്പോ ഒരേ സൈഡ് തന്നെ വരും. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റേക്ക്, ഒന്ന് വലത്തോട്ട് ഒന്ന് ഇടത്തോട്ട്. അതിനുശേഷം വേണ്ട ഒരു തുണിയാക്കുക. ഇതിനെ കട്ടിങ് നേരെ വെച്ച് തയ്ച്ചതിന് ശേഷം ഒരു തുണിയാക്കി പതിച്ചും തയ്ച്ച് തീർന്നതിന് ശേഷം ഒരു തുണിയാക്കുക. രണ്ട് കട്ടിങ്ങും അതേമാതിരി ഒരു തുണിയാക്കുക. എന്നിട്ട് നമ്മൾ ഡാർട്ട് പിടിച്ചത് നോക്കിയത് മാതിരി തന്നെ ഇതും നോക്കണം. ഈ കട്ടിങ് രണ്ടും കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പിടിക്കുക. ഇതേമാതിരി നോക്കണം, നോക്കി ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ വെട്ടിക്കളയണം. ഇതൊക്കെ ഒരു ടിപ്പാണ് തയ്യലിൻ്റെ. ഇല്ലെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ ഡാർട്ടുകളും കട്ടിങ് തമ്മിൽ മാറിപ്പോവും, വ്യത്യാസം വരും. ഇതാണ്ട് ഇനി നമുക്ക് ഇതാണ്ട ഈ ഇത് കണ്ട ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ കട്ടിങ് എടുത്ത് വെച്ച് തയ്ക്കാം. നമ്മൾ വെട്ടി വെപ്പം തയ്ച്ച കട്ടിങ് എടുത്ത് ഫ്രണ്ട് പീസിൽ വെച്ചതാ വെച്ച് തയ്ക്കുക. അതാ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പുറം അപ്പുറം എടുത്ത് വെച്ച്. ഒന്ന് വല ഒന്ന് മുകളിലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഇതേമാതിരിയാണ് ഒരെണ്ണം ഞാൻ തയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക. ഡാർട്ടിൻ്റെ ഭാഗം ഇവിടെ മടക്കി കൊടുത്താൽ നല്ല ഇതായിട്ടിരിക്കും. വലിക്കൊന്നും ചെയ്യണ്ട, ഇത് കറക്റ്റായിട്ട് പിടിച്ച് ഇങ്ങനെ പിടിച്ച് പിടിച്ച് അങ്ങ് പോയാൽ മതി. ഇനി അടുത്തത് എടുത്ത് തിരിച്ച് വെച്ച് നമുക്ക് തയ്ക്കാം. ഒന്ന് അങ്ങനെ തയ്ക്കുകയാണെങ്കിൽ ഒന്ന് തിരിച്ച് ഇങ്ങനെയാണ് എടുത്ത് വെച്ച് തയ്ക്കുന്നത്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പിന്നെ ഫ്രണ്ട് പീസാണ് ഇത് നമ്മൾ തയ്ക്കുന്ന ഭാഗത്ത് വരേണ്ടത്. എന്നാലേ ആ ഡാർട്ട് നല്ലതുപോലെ വെച്ച് തയ്ച്ച് ഒതുക്കി വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. ആണ്ട തയ്ച്ച് തീർന്ന് ഡബിൾ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കണം. ആണ്ട കറക്റ്റ് ലെവലിൽ രണ്ട് പോയിൻറ്റുകളും കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇതേമാതിരി നിൽക്കണം. കണ്ട ഇനി നമുക്ക് ഹൂക്കിൻ്റെ പടിയാണ് വെക്കുന്നത്. നമ്മൾ ആദ്യം നീളത്തിൽ രണ്ട് പടി വെച്ചല്ലേ, ഒന്ന് ബാക്ക് പീസിലും ഫ്രണ്ടിൻ്റെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ ഹൂക്കിലും വെക്കാനും കൂടെ പടിയാണ് വെച്ചേക്ക് നിൽക്കുന്നത്. ശകലം അധികം ഇട്ട് കൊടുക്കണം അരയിഞ്ച്. അവിടെ ഒരു മടക്ക് വരും, മടക്കി തയ്യൽ വരും, അതിനാണിത്. ഇനി ഒന്ന് പതിച്ച് തയ്ക്കണം. ഇനി അത് മടക്കി അങ്ങ് തയ്ച്ച് കൊടുക്കാം. ആ പടിയെ ഒന്ന് മടക്കിയതിന് ശേഷം അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം ഈ പടിയുടെ ജോലി തീർന്ന്. ഇനി ഹൂക്ക് വെക്കുന്ന പടിയാണ് വെക്കേണ്ടത്. ഹൂക്കല്ല ഇത് ഹൂക്ക് വെക്കുന്നത്, ഇനി ഹൂക്ക് സ്റ്റാൻഡ് വെക്കുന്നത്. വേണ്ട തയ്ച്ച് തീർന്ന്
ഇനി നമുക്ക് ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തോട്ടാണ് ഇനി പോകേണ്ടത്. ചീത്തവശമാണ് ഇതെടുത്ത് മുകളിൽ വെച്ചേക്കുന്നത്. അതിനുശേഷം പടി വെച്ച് താണ്ട, ചീത്തവശത്ത് തയ്യെത്തുമ്പോൾ കണ്ട, എന്നിട്ട് നല്ല വശത്തോട്ട് പോകുമ്പോഴാണ് ആ പടി ഹൂക്ക് സ്റ്റാൻഡിൻ്റെ പടി കറക്റ്റായിരിക്കുന്നത്. കെട്ടിട്ട് വേണം തയ്ക്കാൻ. അതിനുശേഷം ഒന്ന് പതിച്ചു കൊടുക്കുക. പതിച്ചു കൊടുത്ത് ഇനി അത് ദാ ഇത് കണ്ട, ഇതേമാതിരി ഒന്ന് മടക്കിയതിന് ശേഷം ആദ്യമേ ദാ മുകളിൽ ഇവിടെ നിന്ന് കൊണ്ടുവരിക. ആ മടക്കു ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന് അവിടെ ഏറ്റവും അടിയിൽ ഒരു ഹൂക്ക്, അതിനുശേഷം ഒരു കാലിഞ്ച് വാവിസ്താരം ഇടണം ഒരു ഹൂക്ക് കയറി പോകാനുള്ള. പിന്നെ അവിടെ നമ്മളൊന്ന് പിന്നെ ചോക്ക് വെച്ച് ഒരു അഞ്ച് ഹൂക്കാണ് ഒരു ബ്ലൗസിന് വേണ്ടുന്നത്. ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ആ വരയെ കൂടെ വേണം തയ്ക്കാൻ. ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട്. കുത്തി നിർത്തിയിട്ട് വേണം ഇത് തുണി മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അത് അതിൻ്റെ ആ സ്ഥാനം അങ്ങ് പോകും. താണ്ട അര ഇഞ്ച് ഞാനിവിടെ ഏറ്റവും മുകളിൽ അര ഇഞ്ച് അധികം ഇട്ടിട്ടുണ്ട്. താണ്ട ആ തയ്യൽത്തുമ്പിനാണ് കണ്ട, ഇത് ഇങ്ങനെ വേണം തയ്ക്കാൻ ഹൂക്ക് സ്റ്റാൻഡ്. ഹൂക്ക് സ്റ്റാൻഡ് അങ്ങനെ ഹൂക്ക് സ്റ്റാൻഡും തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ഡാർട്ടാണ് തയ്ക്കുന്നത്. അര ഇഞ്ച് നമ്മൾ നേരത്തെ 4.5 ഇഞ്ച് നീളത്തിലും എടുത്ത് 1.5 ഇഞ്ച് മടക്കിയിട്ടതിന് ശേഷം 1.5 ഇഞ്ച് വീതിയും എടുത്ത് 2 ഡാർട്ടും ഇതേമാതിരി തയ്ക്കുക. അതിനുശേഷം നീളത്തിലുള്ള ഒരു തുണി നമ്മൾ വെട്ടി വെച്ച തുണി എടുത്ത് ഇതിനകത്ത് പടി തയ്ക്കണം. തൈത് ആ പടിക്ക് തയ്ക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഡാർട്ട് വരുന്ന ഭാഗം ഒരു ചെറിയ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ വരുമ്പോൾ ഡാർട്ട് വരുന്ന ഭാഗം ചെറിയ പ്ലേറ്റ് എന്താണെന്ന് അറിയാമോ, അത് അവിടെ ഒരു ചുളുക്കം വന്ന് കൊടുത്താലേ അവിടെ കറക്റ്റ് നല്ല അതും ഒരു ടിപ്പാണ്, നല്ല ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ചുളുക്കമില്ലാതിരിക്കണം. അതിനുവേണ്ടി അവിടെ ഡാർട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് അവിടെ, അതുകൊണ്ടാണ് അവിടെ ചുളുക്കമില്ലാതിരിക്കാൻ വേണ്ടി ഹെമ്മിങ് ചെയ്യുമ്പം ചുളുക്കമില്ലാതിരിക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തീർന്ന് ഇനി ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. അല്ല ഇവിടെ വെച്ച് ഹെമ്മിങ് ചെയ്യണം. ഷോൾഡർ കഴുത്താണ് ആദ്യം വെച്ച് ഇനി തയ്ക്കേണ്ടത്. കഴുത്തിൻ്റെ ഭാഗം തയ്ച്ച് കൈക്കുഴിയുടെ ഭാഗത്തോട്ട് കൊണ്ടുവരിക. അവിടെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴിയുടെ ഭാഗം വെട്ടി കളഞ്ഞാലും കുഴപ്പമില്ല. 2 ഷോൾഡറും ഇതേമാതിരി തയ്ക്കുക. അതിനുശേഷം വേണ്ട നമ്മൾ അവിടെ പിന്നെ ഈ വേസ്റ്റ് ഭാഗം നമ്മൾ എടുക്കുന്നില്ല, അവിടെ കയറി ഇറക്കം ഷോൾഡർ തയ്ച്ചതിന് ശേഷം ഇങ്ങനെ നോക്കി കയറി ഇറക്കം ഉണ്ടതിന് ശേഷം അതുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞതിന് ശേഷമേ കൈ പിടിപ്പിക്കാവൂ, സ്ലീവ് പിടിപ്പിക്കാവൂ. അല്ലെങ്കിൽ അവിടെ കയറി ഇറക്കം, അതാണ് ചുളുക്കം വരുന്ന കൈക്കുഴിക്ക്. ഇത് ഒരു ടിപ്പാണ്. ഇവിടെ രണ്ടും കറക്റ്റായിട്ട് പിടിച്ചതാണ്ട് ഇവിടെ കണ്ട കയറി ഇറക്കം, അത് അന്നേരം ഒന്ന് വെട്ടിക്കളയണം. കയറി ഇറക്കം ഉണ്ടായിരുന്നു, ഞാനതങ്ങ് വെട്ടിക്കളഞ്ഞിവിടെ. ഇനി കൈ വെച്ച് നോക്കണം കറക്റ്റാണോ എന്ന് കൈക്കുഴി, അല്ലെങ്കിൽ നമുക്ക് ദാണ്ട ഒരു 1.5 ഇഞ്ച് കൈയുടെ വ്യത്യാസമുണ്ട്. ഉണ്ട് ഇതിന് ഒരു ചെറിയ പീസ് വെച്ച് നമുക്ക് തയ്ച്ച് യോജിപ്പിക്കുക. ദാണ്ട ഞാൻ 4 പീസ് എടുത്തുണ്ട്, 4 രണ്ട് കൈക്ക് 4 പീസ്, അപ്പുറം ഓപ്പോസിറ്റ് ഒരു കൈക്ക് 2 പീസ് ഇതേമാതിരി തയ്ച്ചു കൊടുക്കണം. ദാണ്ട കണ്ട ഇങ്ങനെ ഇരിക്കും. ഉണ്ട ഇപ്പം അറിയുന്നോ, ഇത് നമ്മൾക്ക് അങ്ങ് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് കൈ മുഴുക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറുക്കിനെ കിട്ടാതെ നേരെ തന്നെ വക്കുഭാഗം വണ്ണത്തിൽ തന്നെ വന്ന് ഇങ്ങനെ നിൽക്കും. ഇതിപ്പം വണ്ണത്തിൽ അങ്ങ് പോവും, തയ്യലടിച്ച് തയ്യൽ തുമ്പിനകത്ത് അങ്ങ് പോവും ഈ തയ്ക്കുന്ന ഭാഗം. ഉണ്ട് ഇതൊന്ന് തയ്ച്ചതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്താൽ അവിടെ അങ്ങ് നല്ല ഇരുന്നോളും, തയ്യലൊന്നും ഇളകി പോത്തില്ല. നമുക്ക് തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. വന്ന് ഇനി അപ്പുറത്തെ സൈഡും ഇതേമാതിരി 4 എണ്ണവും മുനി ബാക്കിയുള്ള ഭാഗം കൂടെ തയ്ച്ച് തീർന്ന് കണ്ടാ ഇതേമാതിരി തയ്ച്ച് തീർന്ന് ഇങ്ങനെ മാതിരി ചെറിയ പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, കൈക്ക് തുണി കിട്ടിയില്ലെന്നും പറഞ്ഞ് ടെൻഷൻ ഒന്നും വേണ്ട. ഇനി കൈ മടക്കി തയ്ച്ചതിന് ശേഷം ഷോൾഡർ യോജിപ്പിക്കാം. ഷോൾഡറല്ല കൈക്കുഴി യോജിപ്പിക്കാം. നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ഭാഗം ഏത് ഭാഗമാണെന്ന് നോക്കണം കൈയുടെ. ആ നോച്ച് നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം നോച്ചിട്ടിട്ടുണ്ട്, ആ നോച്ച് ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം. ചിലപ്പോൾ അത് ഓർക്കാതെ നമ്മൾ ബാക്കിൽ വേണം വെച്ച് തയ്ക്കുക. ഇത് ഫ്രണ്ടിലാണ് ഞാൻ എടുത്ത് വെച്ച് തയ്ച്ചേക്കുന്നത്. ഇട്ടിങ്ങനെ ഇത് കൈക്കുഴി, ഇത് ഫ്രണ്ടാണ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം. തയ്ച്ച് ഇനി തിരിച്ച് വെച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തിരിച്ച് വെച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്യുവാണ് ഞാൻ. അങ്ങനെ 2 കൈയും ഇതേമാതിരി തയ്ക്കാം.
ഒരു കൈ മാത്രമേ തയ്ക്കുന്നത് കാണിക്കുന്നുള്ളൂ, അതേമാതിരി തന്നെ മറ്റേ കൈയും തയ്ക്കാം. വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് ബോറാവും, സ്കിപ്പ് അടിച്ച് സ്കിപ്പ് ചെയ്ത് പോവല്ലേ. അങ്ങനെ അത് തയ്ച്ച് തീർന്ന് ഞാൻ അടുത്ത ഭാഗവും ഞാൻ തിരിച്ചു വെച്ച് തയ്ക്കുവാണ്. മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കുക. ഇനിതാ രണ്ടും തയ്ച്ച് തീർന്നതിന് ശേഷം കൈവണ്ണം എടുക്കുവാണ്. 6 ഇഞ്ചാണ് കൈവണ്ണം വേണ്ടുന്നത്. അതിനിപ്പുറം 3 വര കൊടുക്കണം. അതിൽ ഞാൻ 2-ാമത്തെ വരയിൽ കൂടാണ് തയ്ക്കുന്നത്. ഫസ്റ്റിലെ വര നമ്മൾ കറക്റ്റായിട്ടുള്ള വണ്ണം പിടിക്കുന്ന വരയാണ്. കണ്ട അതുകൊണ്ട് അത് ഞാനൊന്ന് മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അളവ് ബ്ലൗസ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് 3 വര കൊടുത്തിട്ടുണ്ട്. വേണ്ട താഴോട്ട് നമ്മൾ ഈ 3 വരയെ കൂടെ അങ്ങ് തയ്ച്ചാൽ മതി. 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം നമ്മൾ ഈ വര വരച്ചിടാൻ. 1/4, 1/4, 1/4, അങ്ങനെ 3 വര. അപ്പോൾ ഒരെണ്ണം തയ്യൽ പൊട്ടിച്ചിട്ടാലും ഒരെണ്ണം നമുക്കവിടെ കാണും. ഇച്ചിരി വണ്ണം കൂട്ടാം. മറ്റേ കൈയും ഇതേമാതിരി തന്നെ അടയാളം പിടിച്ച് തയ്ക്കണം. 1/4, 1/4 അകലത്തിൽ. ഇനി 3-ാമത്തെ തയ്യലാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് ദാദാ തയ്ച്ച് തീർന്ന് കണ്ട. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ചു വെട്ടി കൊടുത്താൽ ഒന്ന് വൃത്തിയാവും. അവിടുത്തെ നമ്മളവിടെ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് ജോയിൻറ്റൊക്കെ ചെയ്തെടുത്തേ ഇല്ലയോ. തയ്യലൊന്ന് ഇതേമാതിരി രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടതിന് ശേഷം തയ്യൽ തുമ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ബാക്കിയും കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഉണ്ട്, ഇതേമാതിരി ഇരിക്കും, വൃത്തിയായിട്ടിരിക്കും. അപ്പുറത്തെ സൈഡും ഇതേമാതിരി നമുക്ക് തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് ക്രോസ് പീസാണ് തയ്ക്കണേ. ക്രോസ് പീസ് ഞാൻ നേരത്തെ വെട്ടാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കോണിൽ നിന്നും ഒരു കോണിലോട്ട്, കാരണം ഒരു കോണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വെച്ച് തയ്ക്കണം. ഒരു കൊമ്പ് അപ്പുറമാണെങ്കിൽ ഒരു കൊമ്പ് ഇപ്പുറം. അതേമാതിരി നമുക്ക് ആവശ്യാനുസരണമുള്ള ക്രോസ് പീസുകളെല്ലാം തയ്ച്ചതിന് ശേഷം ഒന്ന് പിന്നെ മടക്കി തയ്ക്കുക. രണ്ട് രീതിയിൽ ഈ ക്രോസ് പീസ് വെച്ച് തയ്ക്കാം. ഉണ്ട്, ഇനി നമുക്ക് കഴുത്തിനൊരു വൈഡ് കൊടുക്കണം. ഈ ഫ്രണ്ടിൽ നമ്മുടെ സാരി ഉടുക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിലെ ആ വലതു ഭാഗത്ത് ഒന്ന് 1/4 ഇഞ്ചൊന്ന് അകലം ഇട്ട് ഇങ്ങനെ ഒന്ന് വിട്ടുകൊടുത്താൽ നല്ല വൈഡായിരിക്കും, ഇല്ലെങ്കിൽ ഒരു വി ഷേപ്പ് വരും. അപ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കാം, ഈ വി ഷേപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇതേമാതിരി നമ്മൾ തയ്ച്ചതിന് ശേഷം ഈ ഹൂക്ക് വെക്കുന്ന പടി തയ്ച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് അവിടെ ഒന്ന് ആ വളവ് ഭാഗത്ത് ഒന്ന് തയ്ച്ചു കൊടുത്താൽ നല്ല ഇതായിട്ടിരിക്കും. അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് തയ്ച്ചു കൊടുക്കാം. ക്രോസ് പീസ് വെച്ച് ബ്ലൗസിൻ്റെ ആദ്യം ബ്ലൗസിൻ്റെ ഇടതുഭാഗം വെച്ച് തയ്ച്ച് മൊത്തത്തിൽ തയ്ച്ച് തീർക്കാം. ഉണ്ട്, ഇതേമാതിരി തയ്ച്ച് കൊടുക്കാം. 1/4 ഇഞ്ചേ ഉള്ളൂ തയ്ക്കാവൂ. ഇത് ബ്ലൗസിൻ്റെ ക്രോസ് പീസും കഴുത്ത് ഭാഗവും ഒന്നും വലിക്കുകയൊന്നും ചെയ്യരുത്. ഇനി കട്ട് ചെയ്യുക, ചരിച്ച് ചരിച്ച് വെട്ടിക്കൊടുക്കാം. വളഞ്ഞ കഴുത്തുകളായതുകൊണ്ട് നല്ല ചുളുക്കമില്ലാതിരിക്കാൻ വേണ്ടി മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ചരിച്ച് ചരിച്ച് വെട്ടി. ഇനി ഒന്ന് മടക്കിയതിന് ശേഷം രണ്ടായിട്ട് മടക്കി ക്രോസ് പീസിന് അത് തയ്യൽ തുമ്പിനെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഇനി തയ്ക്കാം. പതിച്ച് തയ്ക്കുവാണിത്. ഫുള്ള് വരെ അങ്ങ് തയ്ച്ചു കൊടുക്കണം. തയ്ച്ചു കൊടുത്തതിന് ശേഷം വേണ്ട ബാക്കി ഭാഗങ്ങളും തയ്ക്കുവാണ്. തയ്ച്ച് തീരാറായി. ഇനി ഒരു അവസാനം ലാസ്റ്റും ഒന്ന് മടക്കി തയ്ക്കണം. കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. ഹെമ്മിങ് ചെയ്ത് എല്ലാം ഇതേമാതിരി സൂചി എടുത്തിട്ട് ആദ്യം കെട്ടിട്ട് തയ്ക്കണം. പിന്നെ ഒന്ന് 1/4, 1/4 വ്യത്യാസത്തിൽ, 1/4 അല്ല അടുപ്പിച്ചടുപ്പ്, ഇതൊക്കെ അറിയാവുന്നത് എല്ലാവർക്കും. അങ്ങനെ ഇത് ഫുള്ള് തയ്ച്ച് ഹൂക്കും വെച്ച് കൊടുക്കണം. ഹൂക്കും അപ്പം വേണ്ടേ എല്ലാം ബ്ലൗസ് ഓക്കെ ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.